ഓൺലൈൻ ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഗവൺമെന്റെങ്കിൽ ഇതൊരു മുൻകൈ എടുത്തില്ലെങ്കിൽ ഒരമ്മയും ഈ വേദന അനുഭവിക്കരുത്. നമ്മളുടെ കോണ്ടാക്ട്സ് മാത്രമല്ല ഗാലറി അടക്കം എല്ലാ പെർമിഷൻ എടുത്തുകൊണ്ട് നമ്മൾ പിന്നീട് ലോൺ തിരിച്ചടവ് മുടങ്ങി ആ ദിവസം തൊട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യും, ഹരാസ് ചെയ്യാൻ തുടങ്ങും. ഇതിങ്ങനെ വിടരുത്. ഈ എന്താ എന്ത് തട്ടിപ്പ്? ഓൺലൈൻ ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഗവൺമെന്റെങ്കിലും ഇതിനൊരു മുൻകൈ എടുത്തില്ലെങ്കിൽ ഒരമ്മയും ഈ വേദന അനുഭവിക്കരുത്. ഒരമ്മ ഈ വേദന അനുഭവിക്കരുത്. ഈ വേദന ഇത് ഇതിനാലും ഇത് കിട്ടുമോ? പിടിച്ചാൽ കിട്ടുമോ? ഞാനിത് പറഞ്ഞാൽ മതിയാ? പിടിച്ചാൽ കിട്ടണം, അല്ലെങ്കിൽ ഞാൻ പറയണില്ല. ഇത്രയും ആൾക്കാരോട് ഞാൻ പറഞ്ഞു, ഇതിനൊരു അറുതി വരുത്തണം. അത്ര അമ്മയ്ക്ക് പറയാനുള്ളു. മക്കളെ കൊലപ്പെടുത്തി ജീവിതം അവസാനിപ്പിച്ച കടമക്കുടിയിലെ ദമ്പതികളുടെ വാർത്ത ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. ഓൺലൈൻ ലോൺ ആപ്പുകളിൽ നിന്നുണ്ടായ ഭീഷണിയാണ് മരണത്തിന് കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്റെ മക്കളും പോയി. അപ്പൊ ഇവള് ഇവൻ ഇവളുകൂടി വിഷമിച്ച് നടന്നിട്ടാണ്. കുടുംബത്തിന്റെ പരാതിയിൽ ഓൺലൈൻ ലോൺ ആപ്പുകൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്നാൽ മരണത്തിന് ശേഷവും മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഉൾപ്പെടെ അയച്ചു കൊടുത്തുള്ള ഭീഷണി ലോൺ ആപ്പുകൾ തുടരുകയാണ്. ഈ രഹസ്യങ്ങൾ അവരൊരിക്കലും പുറത്തു പറഞ്ഞിരുന്നില്ല. നാട്ടിലെല്ലാ വീട്ടിലും അന്ന് ഇവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. ആ കല്യാണം ഈ മരിക്കണമെന്ന്, എന്നിട്ട് അവർ അവിടെ കല്യാണ വീട്ടിലൊക്കെ പോയി സന്തോഷമായിട്ട് ആഘോഷിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് ഇവിടെ വന്നു. ഏത് വീട്ടിൽ ആപത്തുണ്ടെങ്കിലും ഇനി ഇജോ കടന്നേല്ലും, അത് തീരണവരെയും അവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ എല്ലാം ചെയ്തു കൊടുക്കും. താൽക്കാലിക പ്രശ്നപരിഹാരത്തിനായി കേരളത്തിൽ ഉൾപ്പെടെ വ്യാപകമായി ഉപയോഗിക്കുന്ന ഇത്തരം ആപ്പുകൾ അപകടത്തിലേക്കുള്ള തുറന്ന വഴിയാണ്. എത്ര പണം തിരിച്ചടച്ചാലും നിങ്ങളെ ആ കെണിയിൽ നിന്ന് പുറത്തു പോകാൻ അവർ അനുവദിക്കില്ല. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ നിരവധി പരസ്യങ്ങൾ കണ്ടിട്ട്, അതായത് നമുക്ക് പല ആൾക്കാർക്കും ലോൺ ഏതെങ്കിലും മുൻകാല ലോണുകൾ പെൻഡിങ് വരുന്ന സമയത്ത് നമുക്ക് ലോൺ അടക്കാൻ പറ്റാതെ വരുമ്പോൾ സിബിൽ സ്കോർ കുറയും. അപ്പോൾ സിബിൽ സ്കോർ ഒന്നും ബാധകമല്ല, അല്ലെങ്കിൽ എല്ലാ തരത്തിലും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ കിട്ടുമെന്ന് പറഞ്ഞ് വാഗ്ദാനം കൊടുത്തുകൊണ്ട് ഈ പരസ്യങ്ങൾ കണ്ട ആ പരസ്യത്തിലാണ് ഇത്തരം ആളുകൾ നമ്മൾ പെട്ടെന്ന് തന്നെ ലോൺ കിട്ടുമെന്നുള്ളവർ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മളുടെ കോണ്ടാക്ട്സ് മാത്രമല്ല ഗാലറി അടക്കം എല്ലാ പെർമിഷൻ എടുത്തുകൊണ്ട് നമ്മൾ പിന്നീട് ലോൺ തിരിച്ചടവ് മുടങ്ങി ആ ദിവസം തൊട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യും, ഹരാസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഇവർ തന്നെ ഒരു പോം വഴി പറഞ്ഞു തരും, അടുത്തൊരു ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യും, അതിൽ നിന്ന് ലോൺ എടുക്കുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ സാധാരണ ഇപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന മിക്ക കേസുകളിലും ഒരു ചെറിയ 5000-10000 ലോൺ എടുത്ത ആളുകൾ ഒരു 50 ആപ്ലിക്കേഷനിൽ നിന്ന് ലോൺ എടുത്ത് ഒരു 3-4 ലക്ഷം രൂപ കടം വരുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തും. ഇത്തരം 100 ആപ്പുകളാണ് ഇന്ന് പ്രവർത്തിക്കുന്നത്. ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നൽകുന്ന പെർമിഷനുകൾ വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നു. ഒരു തവണ അടവ് മുടങ്ങിയാൽ ഇരട്ടിപ്പണം വീണ്ടും അടക്കേണ്ടി വരുന്നു. അതിന് വഴങ്ങിയില്ലെങ്കിൽ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രിയപ്പെട്ടവരുടെ നമ്പറിലേക്ക് അയച്ചു കൊടുക്കും. യഥാർത്ഥത്തിൽ ഇതിനൊരു പരിഹാരം തന്നെ വേണ്ടത് നമ്മളിപ്പോൾ കേന്ദ്ര ഏജൻസികളടക്കം അന്വേഷിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഇത് എത്തിയിരിക്കുന്നത്. കാരണം ഇന്ത്യക്ക് പുറത്തുനിന്ന് അടക്കം വിദേശ രാജ്യങ്ങളിലടക്കം ഓപ്പറേറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഒരുപാടുണ്ട്. അത് കേരളത്തിലും ഇന്ത്യയിലടക്കം പല ഭാഗങ്ങളിൽ ഏജൻറ്റുമാരായി പ്രവർത്തിച്ചുകൊണ്ട് പോലീസ് അന്വേഷണം നടത്തിയ പ്രതികളിലേക്ക് എത്തുന്ന സമയത്തും മനസ്സിലാക്കുന്ന ഒരു കാര്യം, യഥാർത്ഥത്തിലുള്ള ഈ പ്രതികൾ ഉപയോഗിക്കുന്ന ബാങ്ക് അക്കൗണ്ടല്ല, ചെറിയൊരു എമൗണ്ട് കൊടുത്ത് നിരവധിയായിട്ടുള്ള ആളുകളിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടുകൾ കളക്ട് ചെയ്തതിന് ശേഷം ഈ ബാങ്ക് അക്കൗണ്ടിലൂടെയാണ് മുഴുവൻ ട്രാൻസാക്ഷനുകൾ നടത്തുന്നത്. അപ്പോൾ പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് ആ പ്രതിയെ പിടിക്കാൻ ഇന്ന സംസ്ഥാനത്തേക്ക് പോയി കഴിയുമ്പോൾ ആ ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ്റെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിലൂടെയായിരിക്കും ഈ മുഴുവൻ ട്രാൻസാക്ഷനുകൾ നടന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരാളെ പിടിച്ചിവിടെ കൊണ്ടുവന്ന് റിമാൻഡ് ചെയ്യാന്നല്ലാതെ അല്ലെങ്കിൽ ജയിലിലിടാന്നല്ലാതെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങൾ അവിടെ സംഭവിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇന്റർപോൾ അടക്കം ഇതിനകത്ത് ആ ഒരു സഹായം തേടിയിട്ടാണ് അന്വേഷണം നടത്തുന്നത്. കാരണം പല പ്രതികളും മലയാളികളായിട്ടുള്ള ആളുകളടക്കം, നമുക്കതിൻ്റെ വ്യക്തമായ വിവരങ്ങളുണ്ട് പോലീസ് അധികാരികൾക്ക് കൊടുക്കാനുള്ള മുഴുവൻ കാര്യങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞൊരു ഒരു വർഷത്തിനിടക്കായിട്ട് ഇതുപോലത്തെ ഒരു 1400 കേസുകൾ ലോൺ ആപ്പിൻ്റെ മാത്രം നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ മനസ്സിലാക്കുന്നത് ഒട്ടുമിക്ക ആളുകൾക്കും ഈ പരാതിയായിട്ട് മുന്നോട്ട് പോകാനൊരു മടിയാണ്. കാരണം മടി എന്ന് പറയാൻ വേറെ ഒന്നുമല്ല, ഇപ്പോൾ ആളുകളോട് പറയണം, സുഹൃത്തുക്കളോട് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, ബന്ധുക്കളോട് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, ആളുകൾ കളിയാക്കും, അല്ലെങ്കിൽ പുറത്തിറങ്ങി നടക്കുമ്പോൾ നിങ്ങളുടെ ഫോട്ടോ അല്ലെങ്കിൽ പ്രചരിക്കുന്നത്, അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ എത്രയും ഈ പറഞ്ഞ പോലെ ഒരു അഭിമാനം എന്നുള്ളൊരു ഇത് നമുക്കൊരു അതിനേൽക്കുന്ന ഒരു ശതം വരുമ്പോൾ തന്നെയാണ് നമ്മൾ പല കാര്യങ്ങളും അതിനെപ്പറ്റി ആലോചിക്കുന്നത്. അപ്പോൾ ഒരു മെൻ്റൽ സപ്പോർട്ട് ഇവർക്ക് കൊടുക്കുക എന്നുള്ളതിൻ്റെ ഒപ്പം തന്നെ ഈ പോലീസ് ഇപ്പോൾ ഒരു സ്റ്റേറ്റ് പോലീസിന് മാത്രം ഇടപെട്ടുകൊണ്ട് തീരുമാനമാക്കാൻ ഒരു കാര്യമല്ല ഇത്. കാരണം ഇത് കംപ്ലീറ്റ്ലി തുടച്ചു നീക്കണമെങ്കിൽ ഇതിന്റെ സ്റ്റാർട്ടിംഗ് തൊട്ടുള്ള പോയിന്റിൽ നിന്ന് നമ്മൾ തുടങ്ങണം. 5000 കടമെടുത്ത് 50,000-1,00,000 തിരിച്ചടക്കേണ്ടി വന്നവർ, അപമാന ഭാരം മൂലം ചോദിക്കുന്ന പണം നൽകിയവർ, പാതി വഴിയിൽ ജീവിതം ഉപേക്ഷിച്ച് മടങ്ങിയവർ, അങ്ങനെ ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട് നമുക്ക് മുമ്പിൽ. എങ്കിലും ഈ തട്ടിപ്പ് സംഘത്തെ നിയന്ത്രിക്കാൻ ഫലപ്രദമായ നിയമ സംവിധാനം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പോരായ്മ.